Hi guys, welcome back to our channel. Inni yaman irikinadu, oru kudutha curry recipe aitana. Aini vendi, oru kilo kudutiyana eduthittulladu, adinte karatha thulliyokka kalanju nannayi clean aaki eduthittunde. Pinne namukku idilekku aavashyamaayittulladu, korchu chuvannulli, korchu pachamulagu, inji, karivepila. Pinne vendathu kodappuliyanu. அது நல்லா கழுகி அதின்ட கறியൊക്കെ கலഞ്ഞു വെക്കുക. പിന്നെ നമ്മൾ പുളി അനുസരിച്ച് കറിയില ചേർക്കാം. നമ്മൾ കറി വെക്കുന്നത് നാളികേര പാലോണ്ടാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള നാളികേര എടുക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. മീൻ ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാവെടുക്കുന്ന സമയത്തിനുള്ളിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് ഉള്ളി അതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇഞ്ചിയാണ് ചതച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പച്ചമുളകും ഉള്ളിയും ഇട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. അങ്ങനെ ഇഞ്ചി ചതച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഇട്ട് ഒന്നും കൂടി ചതച്ചെടുക്കാം. മിക്സി ഇല്ലെങ്കിൽ നമുക്ക് കല്ലിലിട്ടിട്ടാണെങ്കിലും ചതച്ചെടുക്കാം. ഇതെല്ലാതും വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി അധികം ആവരുത്, അങ്ങനെയാണെങ്കിൽ കറിക്ക് മഞ്ഞളിൻ്റെ ഒരു കുത്ത് വരും, ടേസ്റ്റ് വരും. അതുകൊണ്ട് കുറച്ച് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി കൂടുതലിടരുത്, കൂടുതലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി പെട്ടെന്ന് തന്നെ നാശമാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഓരോരുത്തരുടെ ഇരിവിനനുസരിച്ച് ആഡ് ചെയ്യുക. ഞങ്ങളിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാതും നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാതും ഒന്ന് പകുതി മൂപ്പായി വരുമ്പോൾ അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി കറ കളഞ്ഞ് വെച്ചിട്ടുള്ള കുടപ്പുളി ഇട്ട് കൊടുക്കുക. ഇനി നേരത്തെ പറഞ്ഞതുപോലെ പുളിക്കനുസരിച്ചിട്ട് വേണം കുടപ്പുളി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മളെടുത്ത നാളികേരത്തിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി അരച്ച് പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ചിലവർ ഒന്നാം പാല് രണ്ടാം പാൽ എന്നൊക്കെ പറഞ്ഞ് എടുക്കും, നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആകെ ഒരൊറ്റ നാളികേര പാലാണ് എടുത്തിട്ടുള്ളത്. കുടപ്പുളി ഇട്ടതിന് ശേഷം പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാതും നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാതും നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി നന്നായി തിളച്ച് വരുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ പാലിൻ്റെ മുകളിൽ നമുക്ക് നന്നായി തെളിഞ്ഞ് കാണാൻ പറ്റും. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കറി മിക്സ് ചെയ്യാൻ പാടില്ല, അതായത് കയ്യിലിട്ടിട്ട് ഇളക്കാൻ പാടില്ല. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം സിമ്മിലിട്ടിട്ട് കറി നന്നായി വേവിക്കുക. മീൻ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് പാലൊക്കെ നന്നായി കുറുകി വരണവരെ നന്നായി വേവിച്ചെടുക്കാം. കറി അങ്ങനെ നന്നായി വെന്തിട്ടുണ്ട്, നന്നായി കുറുകി, മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ചുവന്നുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ കളർ ചേഞ്ച് ആവണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം മീൻചട്ടിയുടെ. അപ്പോൾ അങ്ങനെ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നേരിട്ടിട്ട് നമ്മുടെ മീൻചട്ടിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക, താളിക്കുക. അങ്ങനെ കുടുതക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്തോളോ, വീഡിയോസ് ലൈക്ക് ചെയ്തോളോ, ഷെയർ ചെയ്തോളോ, ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളോ.